ഞാനുണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫലാഫൽ റെസിപ്പിയാണ്. അപ്പം നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളക്കടല കുതിർത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 ടേബിൾസ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3 വലിയ പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തതാണ്. പിന്നെ 4 പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി 1.5 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെള്ള എള്ളാണ്. ഇത് നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഇതിലിടുമ്പോൾ നല്ല ക്രിസ്പായി വരും ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേനും. അപ്പോൾ ഞാനിത് ഇവിടെ 1 വലിയ സവാളയും ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പവും 1/2 പീസ് ലെമണും വേണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒരു ചോപ്പറിലോ അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിലാവണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ മതി. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഇത് ക്രഷ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ ലാസ്റ്റ് ബാച്ചിലാണ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്താൽ നമുക്ക് നല്ലൊരു ബൈൻഡിങ് കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ ഷേപ്പ് ചെയ്തിട്ട് വറുത്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ ഞാൻ എല്ലാം നല്ലതുപോലെ ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ടൈമിലാണ് നമ്മുടെ എള്ള് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ എള്ള് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റല്ല, ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് ഫലാഫലിന് വേണ്ടത്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാന് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇതേപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം ഇതിൻ്റെ സൈസ് കൂട്ടുകയും കുറുക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതാ 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് കോരാം. അപ്പോൾ ഇതാ നമ്മുടെ ഫലാഫൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. നമുക്ക് സ്നാക്കായിട്ടും കഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും യൂസ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മളിത് റോളാക്കിയിട്ടാണ് കഴിക്കുക. നല്ലൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ഞാൻ ഇതെങ്ങനെ റോളാക്കേണ്ടതെന്ന് കൂടെ കാണിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഹോം മെയ്ഡ് വീറ്റ് കുബൂസ് ആണ്. അതിലേക്ക് ഞാൻ കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കുകയാണ്. അതും ഹോം മെയ്ഡ് തന്നെയാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ 2-3 ഫിലാഫിൽ നമ്മുടെ ഇഷ്ടാനുസരണം ഇതേപോലെ കൈകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ കുബൂസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടതാണ്. അപ്പോൾ വേണ്ടവർ താഴെ ഡിസ്ക്രിപ്ഷനിലോ മുകളിൽ ഐക്കാർഡിലോ ഞാൻ കൊടുക്കാം, വേണ്ടവർ അതിൽ പോയി കാണാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ബോയിൽഡ് എഗ്സ് ആണ്. ചെറുതാക്കി സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതേപോലെ കുറച്ച് തക്കാളി, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് തക്കാളിയും പിന്നെ കുറച്ച് ലെറ്റ്യൂസും കുറച്ച് സവാളയും ആണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സാലഡ് കുക്കുമ്പർ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. നല്ല ടേസ്റ്റാണ് അതും കൂടെ ചേർക്കുമ്പോൾ. എൻ്റെ കയ്യിലിപ്പോൾ അതില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ മയോണൈസും കെച്ചപ്പും അതിന് മുകളിൽ തൂവി കൊടുത്തതിന് ശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്കെല്ലാം റോൾസ് ആക്കിയെടുക്കാം. ഇങ്ങനെ റോളാക്കിയത് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്നുകൂടെ റോൾ ചെയ്തെടുക്കുകയാണ്. നല്ലൊരു ഹെൽത്തി ടേസ്റ്റി റോളാണിത്. നമ്മുടെ ഇഫ്താറിനും അല്ലാതെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിലും ഒക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു റോളാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനായി ഷെയർ ചെയ്യാനും, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അടുത്തൊരു വീഡിയോയെ വീണ്ടും കാണുന്നതുവരെ ബൈ.